മരുഭൂമിയിൽ കാണാതായ സോൾജേഴ്സിനെ കണ്ടുപിടിക്കാൻ ക്യാപ്റ്റൻ നദാലിയും കൂട്ടുകാരും കൂടി പുറപ്പെടുന്നു. തുടർന്ന് മരുഭൂമിയുടെ പകുതി വഴിയിലാണ് അവർ മിസ്സായതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. തുടർന്ന് അവർ അപരിചിതമായ ഒരു ഇടിമിന്നൽ കാണുന്നു. ശരിക്കും അതവരെ ഫോളോ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവർ ജീപ്പ് സ്പീഡിനോടിച്ച് പോകാൻ നോക്കിയെങ്കിലും അവർ ആ ഇടിമിന്നലിൽ ട്രാപ്പ് ആകുന്നു. തുടർന്ന് ആ ഇടിമിന്നൽ അവരെ മറ്റൊരു വേൾഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. രക്ഷപ്പെട്ടു പോകാൻ അവരുടെ വണ്ടിയും കേടായിരുന്നു. തുടർന്ന് ടീമിലെ ഒരാൾ മിസ്സായ സോൾജേഴ്സിന്റെ വണ്ടി കണ്ടുപിടിക്കുന്നു. പക്ഷേ സർച്ചിങ്ങിനൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ ആ വേൾഡ് തന്നെ സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു. പെട്ടെന്ന് അവർക്ക് നേരെ ആ വേൾഡിൽ ഒരു ഹണ്ടറുടെ അമ്പ് വരുന്നു. പേടിച്ചവർ തിരിച്ചു വെടിവെക്കുന്നു. പെട്ടെന്ന് സൗണ്ട് കേട്ട് നോക്കുമ്പോൾ മണ്ണിനടിയിലൂടെ എന്തോ വരുന്നു. ഇത് കണ്ട് പേടിച്ച് അവർ അതിനെ വെടിവെക്കുന്നു. നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭീകര ജീവി ഭൂമി പിളർന്ന് പൊങ്ങി വന്നവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. തിരികെ അവർ വെടിവെച്ചെങ്കിലും ആ ജീവിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് ആ ജീവി സോൾജേഴ്സിലെ ഒരാളെ അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് സോൾജിയർ ഒരു ഗ്രനേഡ് എടുത്ത് അതിന് നേരെ ഇട്ടുകൊടുക്കുന്നു. തുടർന്ന് ആ ഗ്രനേഡ് പൊട്ടിയിട്ടും ആ ജീവിക്ക്